കുട്ടികൾ എന്തുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ അയോധന കലകളും പഠിക്കണം? ആ ചോദ്യത്തിനുള്ള ഉത്തരം മലപ്പുറത്തെ ഈ വിദ്യാർത്ഥികൾ തന്നെ പറയും. ഇപ്പം നമ്മൾ പൊതുവെ പബ്ലിക്കൊക്കെ ഇറങ്ങുമ്പോൾ ഇപ്പോൾ ആദ്യത്തെ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. വോയിസിനായാലും ആരായാലും ഫേസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. ഇപ്പോൾ ഇത് പഠിച്ച ശേഷം എന്തിനൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കിട്ടി. നമസ്കാരം. അയോധന കല എന്ന് പറയുന്നത് കേവലം ശാരീരികക്ഷമതയ്ക്ക് വേണ്ടി മാത്രം ലോകത്ത് അഭ്യസിക്കുന്നതല്ല, ഒരു നീന്തൽ പോലെ ഡ്രൈവിംഗ് പോലെ നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമായി ഓരോ മനുഷ്യരും അവരുടെ കുട്ടിക്കാലം തൊട്ട് വിദ്യാഭ്യാസ കാലയളവിലടക്കം പഠിക്കേണ്ടതാണ് അയോധന കലകൾ. മലപ്പുറം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്ലാഹിയ സ്കൂളിലാണ് ബുഡോക്കൻ കരാട്ട ക്ലാസ് ഇന്ന് ആരംഭിക്കുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ വിശേഷങ്ങളാണ്. ഗേൾസിനാണ് പൊതുവെ പുറത്തിറങ്ങി നടക്കാനൊക്കെ നല്ല സേഫ്റ്റിയാണ്, പിന്നെ നമ്മുടെ ശരീരത്തിനും നല്ലതാണ്, അതുകൊണ്ടാണ് പഠിക്കാനുള്ള കാരണം. നമുക്ക് സ്റ്റാമിന കൂടിയും കിട്ടുന്നുണ്ട്, പിന്നെ ഉന്മേഷം തരുന്നുണ്ട്. എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരും നല്ല എനർജിയിൽ കിട്ടുക, ആ ഒരു ഇതുണ്ട്. മെൻ്റലി നല്ലതാണ്, പിന്നെ നമുക്ക് എന്തൊക്കെ ഇൻട്രസ്റ്റ് ആണ് ഇത്. കാരണം ഇന്നത്തെ കാലത്ത് പുറത്ത് എല്ലാ ഭാഗത്തും നമുക്ക് എന്താണ് സേഫ്റ്റിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും സേഫ്റ്റി ആയിട്ട് നിൽക്കാനും ഇപ്പം ഗേൾസാണ് പൊതുവെ ഇത് ഒന്നുകൂടിയും ഓൽക്ക് ഒന്നുകൂടിയും എന്താണ് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് അവർ ഇതിന് പഠിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. ഇപ്പോൾ സ്കൂളിലാണെങ്കിലും ഉണ്ട്, പുറത്താണെങ്കിലും ഉണ്ട്, ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പഠിക്കാൻ. എല്ലാവരും ഇത് ഉപയോഗിക്കുക, വളരെ നല്ലതാണ്. നമ്മളെ ഫിസിക്കലി മെൻ്റലി നമുക്ക് സ്ട്രോങ് ആയിരിക്കാൻ പറ്റും, നല്ലതാണ്. എല്ലാവരും മാർഷൽ ആർട്സ് ഒക്കെ പഠിക്കുക, കരാട്ടയിലൊക്കെ ഉഷാറാണ്. നമ്മൾ ഈ കോവിഡ് കാലത്തിന് ശേഷം കുട്ടികളിൽ പലപ്പോഴും പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനുള്ള ഒരു കാരണം അവർക്ക് ഏതൊരു കാര്യത്തിനും ശ്രദ്ധിക്കാനുള്ള കഴിവ്, അറ്റൻഷൻ ഡെഫിഷ്യൻസി പലപ്പോഴും കുട്ടികൾ കാണുന്നുണ്ട്. എന്നാൽ ഇതുപോലുള്ള അഭ്യാസ മുറകളൊക്കെ പഠിക്കുന്ന കുട്ടികളിൽ, അത് കരാട്ടെ, കുങ്ഫു, വുഷു മുതലായ പഠിക്കുന്ന കുട്ടികളിൽ ഏറ്റവും വലിയൊരു ഗുണം അവർക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അങ്ങനെ കുട്ടികളുടെ ആത്മവിശ്വാസം വളർത്താനും പറ്റുന്ന ഏറ്റവും നല്ല ഒന്നാണ് ഇത് എന്നുള്ള നിലക്കാണ് ഞാൻ ഈ സ്കൂളിലെ കുട്ടികൾക്ക് കരാട്ടെ തിരഞ്ഞെടുത്തത്. തീർച്ചയായിട്ടും ഇത് കോകരിക്കുലർ ഇനങ്ങളിൽപ്പെട്ട ഒന്നാണിത്. ഈ കുട്ടികൾക്ക് ജില്ലാതലത്തിൽ ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ള ഒരു ഇനമാണ് കരാട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ കരാട്ടെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജില്ലാതലത്തിലും മറ്റൊക്കെ മത്സരങ്ങളുണ്ടാവും. മത്സരങ്ങൾ വിജയിക്കുന്ന കുട്ടികൾക്ക് ഗ്രേസ് മാർക്കും അതുപോലെ മറ്റ് ഗ്രേഡുകളൊക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. കുട്ടികളുടെ മാനസികമായിട്ട് അവർക്ക് കൂടുതൽ എന്തെങ്കിലും ധൈര്യം നൽകുകയും പഠിക്കാനുള്ള ഒരു ഉന്മേഷം ഉണ്ടാവുകയും ചെയ്യും. ബുദ്ധി വികസിക്കും. അതുപോലെ തന്നെ രക്ഷിതാക്കളോടും അധ്യാപകരോടൊക്കെ ഉള്ള ബഹുമാനം, അവരുടെ അനുസരണ, ഇതൊക്കെ ഇതിൽ വർദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പഠിക്കുന്നത് കൊണ്ട് ഒരു കോൺഫിഡൻസ്, ഒരു നമുക്കൊരു ആത്മധൈര്യം ഉണ്ടാവുക എന്നാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലൂടെ മാത്രമല്ല, ഇതിലൂടെ നമുക്ക് ക്ഷമ അവലംബിക്കാൻ കഴിയും. മറ്റുള്ളവർ നമ്മളെ ആക്രമിക്കുമ്പോൾ നമ്മൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ മാത്രമേ ചെയ്യുന്നത്, അല്ലാതെ അറ്റാക്ക് ചെയ്യുന്നില്ല. ഒരിക്കലും അറ്റാക്ക് ഒരു കരാട്ടക്കാരൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആളുകൾ അറ്റാക്ക് ചെയ്യില്ല, അവർ ഡിഫെൻഡ് ചെയ്യുക ചെയ്യുക. ഗത്യതമില്ലാത്ത ഘട്ടങ്ങളിൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, അറ്റാക്ക് ഡിഫെൻഡ് ചെയ്തിട്ട് അതിനെ വീണ്ടും അറ്റാക്ക് ചെയ്യുകയുള്ളൂ. ഇതിലുള്ളൊരു പ്രത്യേകത വെച്ചാൽ ഇതിപ്പം അംഗീകരിച്ച് കേരള ഗവൺമെൻറ് അംഗീകരിച്ചിട്ട് ഇതിൽ നിന്ന് നമ്മൾക്ക് എന്തിട്ടും ഇതിൻ്റെ കളിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ ടൂർണമെൻറ്റുകൾ പങ്കെടുക്കുകയാണെങ്കിൽ ഗ്രേസ് മാർക്കിന് ഇതെന്താണ് അതിന് അനുയോജ്യമാണ്. അത് എല്ലാ ഇത് നമുക്ക് അംഗീകാരമുള്ളതാണ്, നമ്മുടെ അക്കാഡമിക്കും അംഗീകാരമുള്ളത്. കരാട്ടെ ബുഡോക്കൻ കരാട്ടെ അക്കാദമി എന്നാണ് നമ്മുടെ അക്കാഡമിയുടെ പേര്. നിലമ്പൂരാണ് നമ്മുടെ ഹെഡ് ഓഫീസ് ഉള്ളത്. നമ്മുടെ അക്കാഡമിക്കും ഇതിൽ നിന്ന് അംഗീകാരമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ട് സ്കൂളുകളിൽ പഠിപ്പിക്കാനും അതിലൂടെ ഗ്രേസ് കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് മാടി വാങ്ങിക്കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് എന്തുണ്ട് ഇതിന് അംഗീകാരമുണ്ട്. എല്ലാ ജില്ലകളിലും നമുക്ക് എടുക്കാനുള്ള അതോറിറ്റിയും അംഗീകാരവും നമുക്കുണ്ട്. ഇത് കോൺസെൻട്രേഷനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യണതാണ്, ബ്രെയിൻ ഫങ്ഷനിങ്ങൊക്കെ അടിപൊളിയായി ഹെൽപ്പ് ചെയ്യണതാണ്. പഠിക്കുന്നതിൽ ഇങ്ങനെ ട്രെയിൻ ചെയ്യണം, കരാട്ടേക്ക് വരണം. അത് പെണ്ണുങ്ങൾക്ക് പറ്റൂല അറിഞ്ഞ് നിൽക്കരുത്. പെണ്ണുങ്ങളാണ് ഇത് മെയിനായി പഠിക്കേണ്ടത്, അവർക്കാണ് കൂടുതൽ സെക്യൂരിറ്റി ഇപ്പോൾ കാലത്ത് കുറവില്ലത്. അതുകൊണ്ട് സെൽഫ് ഡിഫെൻസിന് വേണ്ടി നമ്മൾ കരാട്ട പഠിക്കുക, അവിടെ കയ്യൂല കയ്യൂല അറിഞ്ഞ് നിൽക്കരുത്. മുന്നോട്ട് വന്ന് സ്വന്തമായിട്ട് ഇഷ്ടപ്രകാരം വന്ന് പഠിക്കുക.